ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഉമ്മൂസ് കിച്ചൻ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കൈപ്പക്ക അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ കൈപ്പക്കയുടെ ആ ഒരു കയ്പ്പൊന്നും ഇല്ലാതെയാണ് ഈ കൈപ്പക്ക അച്ചാർ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കും ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പി കാണാം. ആദ്യം ചീനച്ചട്ടി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതാ 1-2 ടേബിൾ സ്പൂണ് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. 1-2 വറ്റൽ മുളക് ഇതുപോലെ പൊട്ടിച്ചിട്ട് കൊടുക്കാം. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഇതാ ഒരു വലിയ കയ്പ്പൊക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഉണ്ട വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ വലിയൊരു പീസ് ഇഞ്ചി ചോപ്പ് ചെയ്തെടുത്തതാണ്. 6-7 പച്ചമുളകും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം കയ്പ്പക്ക ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ലൊരു കളർ മാറുന്നത് വരെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നന്നായി കളർ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി ചോപ്പ് ചെയ്തതും അതുപോലെ തന്നെ പച്ചമുളക് കട്ട് ചെയ്തതൊക്കെ ഇട്ട് കൊടുക്കാം. ഇഞ്ചി ചോപ്പറിൽ ചോപ്പ് ചെയ്തെടുത്തതാണ് കേട്ടോ. അങ്ങനെ നന്നായി കളർ മാറുന്നത് വരെ തന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതാ കളറൊക്കെ മാറി നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇതാ ഉലുവ പൊടിച്ചെടുത്തതാണ്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയ ഫ്ലെയിമിൽ വെച്ച് വേണം വഴറ്റിയെടുക്കാൻ, അല്ലാന്നുണ്ടെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു പോകും. ഇനി ഇതാ നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളമ്പുളിയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. പൊടികളൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം വേണം പുളി ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയം സൈസ് കയ്പ്പക്ക വെച്ചിട്ടാണ് ഈ അച്ചാർ തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ. അതിലേക്കുള്ള അളവുകളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. 2-3 കയ്പ്പക്കൊക്കെ വെച്ച് ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ മസാലയുടെ അളവൊക്കെ കൂട്ടേണ്ടി വരും. ഇനി അതുപോലെ തന്നെ ഇതാ 1 ശർക്കര ഇട്ട് കൊടുക്കാം. 1/2 ശർക്കര മുഴുവനായിട്ട് എടുത്തിട്ടില്ല, അതിൻ്റെ 3/4 ഭാഗമാണ് എടുത്തിട്ടുള്ളത്. കയ്പ്പക്കയുടെ ആ ഒരു കയ്പ്പ് കുറഞ്ഞു കിട്ടാനൊക്കെ ഈ 1 ശർക്കര ഇട്ട് കൊടുക്കുക. അപ്പോഴാണ് നമ്മുടെ കയ്പ്പക്കയുടെ ആ ഒരു കയ്പ്പ് കുറഞ്ഞു കിട്ടുന്നത്. ഇനൊരു 1/4 കപ്പ് സുർക്ക കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായി തിളച്ച് വരട്ടെ. സുർക്കയും പുളിയും ശർക്കരയും എല്ലാം കൂടെ നന്നായി തിളച്ച് വരുമ്പോൾ ഒന്നുകൂടെ വറ്റി വരും. ഇനി ഇതാ ലാസ്റ്റായിട്ട് കായം പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായം പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ കായത്തിൻ്റെ പീസ് എല്ലാം കൂടെ തിളച്ച് വരുന്ന ഒരു ടൈമിലിട്ട് കൊടുത്താൽ മതി. അതുപോലെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ കായം പൊടി ചേർത്ത് കൊടുത്തത്. ഇനി നമുക്കിത് നല്ലൊരു ജാറിലോട്ട് മാറ്റാം. അതുപോലെ തന്നെ 2-3 കയ്പ്പക്കയാണ് അച്ചാറുണ്ടാക്കാനായിട്ട് എടുക്കുന്നതെങ്കിൽ 1/2 അച്ചുശർക്കരയൊക്കെ എടുക്കേണ്ടി വരും കേട്ടോ ഒരു കയ്പ്പ് മാറാനായിട്ട്. അതുപോലെ വെള്ളത്തിൻ്റെ അംശമൊന്നും തട്ടാണ്ട് അച്ചാർ സെർവ് ചെയ്യാന്നുണ്ടെങ്കിൽ 2 ആഴ്ചയൊക്കെ കേടുകൂടാതെ അച്ചാറിരിക്കും. കയ്പ്പില്ലാത്ത ഈ ഒരു കിട്ടിലൻ കയ്പ്പക്ക അച്ചാർ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഫീഡ്ബാക്ക് അറിയിക്കുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാല്ലാ അടുത്തൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.